ഹലോ ഡിയസ്, പൊട്ടറ്റോ മസാല വറുവലാണ് ഇന്നത്തെ റെസിപ്പി. ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിക്കൊടുക്കുക. മീഡിയം ഹീറ്റിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുക്കുക. വെളുത്തുള്ളിയുടെ നല്ല മണം ഒന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കുക. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ നല്ലതുപോലെ മാറി തുടങ്ങിയിട്ടുണ്ട്, യെല്ലോ കളറിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അടുത്തടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. ഇപ്പോൾ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ കിടന്ന് വേപ്പില ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 മീഡിയം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളക് ഞാൻ പൊട്ടിക്കാതെയാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടാനും എരിവ് കൂടാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിക്കൊടുക്കാം. 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയിൽ 1/2 ഇഞ്ച് കട്ടിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തും ഉപയോഗിക്കാം കേട്ടോ. പൊട്ടറ്റ് പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകാതിരിക്കാനാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയുമായി നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് 1/2 കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കവർ ചെയ്ത് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. 1-5 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെള്ളം വറ്റാനായിട്ട്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചത്. ഇപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല പൊതിഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുളിയും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. നല്ല എരിയുള്ള ഒരു പൊട്ടറ്റോ വറുവലാണ്. അല്പം പഞ്ചസാര ചേർക്കുമ്പോൾ എരിവ് കുറച്ച് ബാലൻസ് ചെയ്യുകയും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില ചേർത്താലും മതി കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പൊട്ടറ്റോ മസാല വറുവൽ റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം. വളരെ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലതാണ്.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.